സംസ്ഥാനത്തെ റോഡുകളിൽ സുരക്ഷിത യാത്ര ഉറപ്പുവരുത്താനുള്ള പുതിയ ചുവടുവെപ്പ് എന്ന രീതിയിൽ AI ക്യാമറ നിരീക്ഷണം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അതിനെ തുടർന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വലിയ അഴിമതി ആരോപണം ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ ശ്രീ ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു, പിന്നാലെ വിശദമായ വാർത്താ സമ്മേളനം വിളിക്കുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ച് വിശദമായ ആരോപണം ഉന്നയിക്കുന്നു. മന്ത്രിയുടെ പ്രതികരണം കെൽട്രോൺ മറുപടി പറയുമെന്നാണ്. കെൽട്രോൺ അതിന് മറുപടി പറയുന്നുണ്ട്. പക്ഷേ ഈ കരാറും ഉപകരാറുമായൊക്കെ ബന്ധപ്പെട്ട് ചില രേഖകൾ പുറത്തു വരുന്നു. സർക്കാർ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് ചില ചുവടുവെപ്പുകൾ കെൽട്രോണിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ആക്ഷേപങ്ങൾ വരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം വീണ്ടും എടുത്ത് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഇന്ന് രണ്ട് അതിഥികളെ ഉണ്ടാവുകയുള്ളൂ. സാധാരണ നമ്മൾ മൂന്ന് പേരോ നാലു പേരോ ഒക്കെയാണ് ഒരു ചർച്ചയുടെ പാനലിൽ ഉണ്ടാകുന്നത്. ഇത് കുറച്ചുകൂടി സാങ്കേതികമായ വിഷയമാണ്, കുറച്ചുകൂടി ഏകാഗ്രമായി വിശദമായി പറയാനുള്ള സമയം കൂടി ലഭ്യമാകുന്നൊരു സാഹചര്യം ഉണ്ടായാലേ ഇതിൽ ഒരു കൃത്യത വരികയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് രണ്ട് അതിഥികളിലേക്ക് മാത്രം നമ്മൾ ഈ ദിവസം ചുരുങ്ങുന്നത്. വിശദമായ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഈ കണക്കുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പ്രതിവർഷം 1000 കോടിയുടെ കൊള്ള നടത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ എന്നൊരു ആരോപണം മുന്നോട്ട് വെക്കുകയാണ്. ചില കറക്കു കമ്പനികൾ കണ്ണൂർ കേന്ദ്രീകരിച്ച് ഇതൊക്കെ ഒറ്റപ്പെട്ടിയിലാണ് വീഴുന്നത് എന്നതടക്കം സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച കണക്കുകൾ ചൂണ്ടിക്കാട്ടിയുള്ള ആരോപണത്തിന് അപ്പുറത്തേക്ക് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ആരോപണം, രാഷ്ട്രീയമായ ആരോപണം മുന്നോട്ട് വെക്കുകയാണ്. എങ്ങനെയാണ് സർക്കാർ അതിനെ പ്രതിരോധിക്കുന്നത്? കേരളത്തിൽ നമ്മുടെ ട്രാഫിക് രംഗത്ത് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ വർഷം കേവലം 3 മാസക്കാലം പിന്നിടുമ്പോൾ 740 ജീവിതങ്ങളാണ് നമ്മുടെ റോഡുകളിൽ പൊലിഞ്ഞത്. ഒരു ദിവസം ആവറേജ് 13 ആളുകൾ റോഡപകടങ്ങളിൽ മരിക്കുകയാണ്. ഇവിടെ സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ടേക്ക് വെച്ചു. മോട്ടോർ വാഹന നിയമത്തിനകത്തുള്ള 136A, അത് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രോണിക് നിരീക്ഷണവും നിർവഹണവും നടപ്പാക്കുക, ഈ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം സംസ്ഥാനങ്ങൾ നടപ്പിലാക്കണം. അത് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയിരിക്കുന്ന ഒരു സംസ്ഥാനം ഈ കേരളമാണ്. ഇവിടെ കേരളത്തിൽ ഏതെല്ലാം പുതിയ പദ്ധതികൾ വന്നാലും അത് കേഫോണാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളാവട്ടെ, അതുപോലെ ഏത് പദ്ധതികൾ വന്നാലും ഇപ്പോൾ കേരളയിലാവട്ടെ, അതിനെല്ലാം തന്നെ ഏതെങ്കിലും തലക്ക് വക്രീകരിക്കുക, അതിനെ ജനങ്ങൾക്കെതിരാണെന്ന് സ്ഥാപിക്കാനുള്ള ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, ഇത് പ്രതിപക്ഷത്തിൻ്റെ സ്ഥിരം അജണ്ടയാണ്. ആ അജണ്ട തന്നെയാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ വിഷയം സംബന്ധിച്ച് കെൽട്രോണുമായിട്ട് ചർച്ച ചെയ്തു. വിശദമായ നിലക്കുള്ള ഒരു ടെക്നോ കൊമേഴ്സ്യൽ പദ്ധതി നിർദ്ദേശം കേരളത്തിലെ ഗതാഗത വകുപ്പിന് സമർപ്പിച്ചു. ഗതാഗത വകുപ്പ് ആ കാര്യം വിശദമായിട്ട് ചർച്ച ചെയ്തു. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി ഇത് പരിശോധിച്ചു. അങ്ങനെയാണ് ഈ ഏപ്രിൽ 27, 2020 ഇതിന് ഭരണാനുമതി കൊടുക്കുന്നത്. 2020 മെയ് 28 ഇത് സംബന്ധിക്കുന്ന ധാരണാപത്രം ഒപ്പിട്ടു. ഇവിടെ ആദ്യമായിട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞ ആക്ഷേപം, ഈ പ്രവൃത്തിക്കകത്ത് യാതൊരു ടെൻഡറും ഇല്ല, ഒരു കാര്യങ്ങളുമില്ല. അതുപോലെ തന്നെ 75 കോടിക്ക് തീർക്കുമെന്ന് പറഞ്ഞ പദ്ധതി അവസാനമാകുമ്പോൾ 232 കോടിയായിരിക്കുന്നു എന്നെല്ലാമുള്ളത് ആണല്ലോ ആക്ഷേപമായിട്ട് വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ നിലക്ക് തന്നെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്ന കെൽട്രോൺ പറഞ്ഞിട്ടുണ്ട്. കെൽട്രോണിൻ്റെ MD പത്രക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, ഇതിൽ വളരെ പ്രധാനമായിട്ട് വരുന്ന 5 വർഷക്കാലത്തേക്കുള്ള ഓട്ടോമാറ്റിക് ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് സിസ്റ്റമാണ് കേരളത്തിലാകെ നടപ്പാക്കുന്നത്. അതിനുവേണ്ടി വരുന്ന സ്ഥാപിക്കാനുള്ള ചെലവ് 140.2 ആണ്. അതിൻ്റെ ആദ്യത്തെ 5 വർഷത്തെ പ്രവർത്തന തുക 56.24 കോടിയാണ്. അതിനടക്കേണ്ട GST 37.76 കോടിയാണ്. എന്താണ് ഈ ഓരോ പദ്ധതിക്കകത്ത് വരുന്നത്? ഇതിലിപ്പോൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി വരുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. സെൻട്രൽ കൺട്രോൾ റൂം 22 സെർവർ, 240 TB സ്റ്റോറേജ്, അതുപോലെ പ്രഷർ എയർ കൂളിംഗ്, ഫയർ കണ്ടുപിടിക്കാനുള്ള സംവിധാനം, 24 മണിക്കൂർ വൈദ്യുതി കിട്ടാൻ ആവശ്യമായിട്ട് 60 KVA ഡ്യുവൽ UPS, 160 KVA ജനറേറ്റർ, 12 ജില്ലാതലത്തിലുള്ള കൺട്രോൾ റൂമുകൾ, ഡിജിറ്റൽ എൻഫോഴ്സ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള 500 ലാപ്ടോപ്പ്, അതിൻ്റെ കമ്പ്യൂട്ടറുകൾ, 675 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻഫോഴ്സ്മെൻറ്റ് സംവിധാനം, അതിന് ഗ്ലോബൽ ഷട്ടർ അടക്കം, സിംഗ്രനൈസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഫ്ലാഷ് അടക്കം, 18 റെഡ് ലൈറ്റ് ഡയലേഷൻ ഡിറ്റക്ഷൻ സംവിധാനം, 4 റഡാർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്പീഡ് എൻഫോഴ്സ്മെൻറ്റ് സംവിധാനം, 4 മൊബൈൽ സ്പീഡ് എൻഫോഴ്സ്മെൻറ്റ് സംവിധാനങ്ങൾ, 25 പാർക്കിംഗ് വയലേഷൻ ഡിറ്റക്ഷൻ സംവിധാനം, ഇതിൻ്റെ എല്ലാം 5 വർഷത്തെ വാറണ്ടി.
ഇതിനു വേണ്ടിയുള്ള മൊത്തം ചെലവാണ് 150.2. ആ പ്രവർത്തന ചെലവിൽ വരുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ജീവനക്കാർ 136 ജീവനക്കാർ വരും. അവരുടെ ശമ്പളം ഈ 5 വർഷക്കാലത്തേക്കുള്ള വൈദ്യുതി ഇന്റർനെറ്റ് സംവിധാനത്തിനാകെ ഇതിനാവശ്യമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ പണം ആർക്കെല്ലാം കിട്ടുന്നു പറഞ്ഞല്ലോ, ഇതിനാവശ്യമായിട്ടുള്ള നോട്ടീസ് അയക്കുന്നത് ഈ സിസ്റ്റത്തിലൂടെയാണ്. ഇതിൻ്റെ പണം കിട്ടുന്നത് നേരിട്ട് ട്രഷറിയിലേക്കാണ്. എന്തൊരു വിടുതാണ് പറയുന്നത്, 1000 കോടി മറ്റുള്ളവർ കൊടുക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിൻ്റെ പണം കൃത്യമായിട്ട് വരുന്നത് ട്രഷറിയിലേക്ക് മാത്രമാണ്. പിന്നെ എങ്ങനെയാ അത് മറ്റാർക്കെങ്കിലും ആ പണം എടുക്കാൻ വേണ്ടി കഴിയുക? വാഹനങ്ങളുടെ മെയിൻ്റനൻസ് ചെലവ് ഉൾപ്പെടെയാണ് ഈ പറയുന്ന 56.24 കോടി ജി എസ് ടി എന്തിനു വേണ്ടിയാണെന്നുള്ള ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വളരെ കൃത്യമായ നിലക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സുതാര്യമായ നിലക്കാണ് കാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ കേരളത്തിൽ മാത്രമല്ലോ, ബോംബെ പൂനെയല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കെൽട്രോൾ എന്ന് പറയുന്ന ഈ സ്ഥാപനം അത്രയും മോശമാണെങ്കിൽ ഇത് കേരളത്തിലുള്ള ഗവൺമെൻറ് ഒന്നുമല്ലല്ലോ. അവിടെ അവർ കൊടുത്തിരിക്കുന്ന ആർക്കാ ഈ വർക്ക്? കെൽട്രോണിനാണ്. അപ്പോൾ വെറുതെ എങ്ങനെയെങ്കിലും ഈ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റെന്ന് പറയുന്ന പോലെ ഇടതുപക്ഷം വരണ ഗവൺമെൻറ് ആണെങ്കിൽ എന്തും വൃത്തികെട്ടത്, എന്തും അന്യായം. ഇത് സ്ഥാപിക്കാനുള്ള വൃഥാ വ്യായാമമാണ് നിലവിലുള്ള പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും ചില മാധ്യമങ്ങളും എല്ലാം ചേർന്ന് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളം ഈ രംഗത്ത് ഉണ്ടാക്കിയ നേട്ടങ്ങളെ നിരാകരിക്കാനും അതിനെ കുറച്ച് കാണിക്കാനുമാണ്. ഓക്കെ, ശരി.